ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തുടക്കമാണ്. ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ചയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: പ്രാചീന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ. അപ്പോൾ പ്രാചീന ഇന്ത്യയിലെ എന്തൊക്കെ ശാസ്ത്ര സാങ്കേതിക വളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ചെറുപ്പകാലം തൊട്ട് അറിയാവുന്ന കാര്യമാണ് ആര്യവടൻ എന്നൊരു വ്യക്തിയെ പറ്റിയിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും കണ്ടെത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ആര്യവടൻ. അതായത് ഭൂമി സ്വയം കറങ്ങുക മാത്രമല്ല സൂര്യനെയും പരിക്രമണം ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യവടൻ. അതുപോലെ തന്നെ ചന്ദ്രനിലും ആകാശഗോളങ്ങളിലും കാണുന്ന തിളക്കത്തിൻ്റെ കാരണവും സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആര്യവടൻ. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതിയാണ് ആര്യഭടീയം. അതേപോലെ പൈ കണ്ടുപിടിച്ചത് വേറൊരു ശാസ്ത്രജ്ഞനാണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. പൈയുടെ വിലയായ 3.14 കണ്ടുപിടിച്ചത് ആര്യഭടനാണ്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം പരിക്രമണം, പിന്നെ ഗോളങ്ങൾ, ചന്ദ്രൻ, ഇതിൻ്റെയൊക്കെ തിളക്കത്തിന് കാരണം സൂര്യപ്രകാശമാണ്. പിന്നെ ആര്യഭടീയം കൃതി, അതേപോലെ പൈയുടെ വില 3.14 ആണെന്ന് കണ്ടുപിടിച്ചതും ഈ ആര്യഭടനായിരുന്നു. അടുത്തത് ബൗധയാനാണ്. പൈയുടെ വില കണക്കാക്കിയ ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ബൗധയാൻ. നമ്മളിപ്പോൾ പഠിച്ചു പൈയുടെ വില 3.14 ആണെന്ന് പറഞ്ഞാലായിരുന്നു, അത് ആര്യഭടനായിരുന്നു. പക്ഷേ ഏകദേശം 3 ആണെന്ന് കണ്ടുപിടിച്ചത് ബൗധയാൻ. യഥാർത്ഥത്തിൽ പൈയുടെ വില കണ്ടുപിടിച്ചത് ബൗധയാനാണ്. പക്ഷേ PSC സാധാരണ കൊടുക്കുന്നത് ആര്യഭടനാണ് കറക്റ്റ് ആൻസറായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും പഠിച്ചു വച്ചിരിക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്: സുൽഭസൂത്രം കണ്ടുപിടിച്ച അല്ലെങ്കിൽ സുൽഭസൂത്രം എന്ന ഗണിതശാസ്ത്ര കൃതി എഴുതിയതാരെന്ന് ചോദിച്ചാൽ അത് ബൗധയാനാണ്. ഈ സുൽഭസൂത്രം എന്ന് വെച്ചാൽ പൈതഗോറൻ തിയറിയൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഇതാണ് സുൽഭസൂത്രം. അപ്പോൾ അത് എഴുതിയതാരെന്ന് ചോദിച്ചാൽ അത് ബൗധയാനാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ: നെഗറ്റീവ് സംഖ്യകളെ കണ്ടുപിടിച്ച ഭാരതീയൻ ആരാന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മഗുപ്തനാണ്. നെഗറ്റീവ് സംഖ്യകളെ കണ്ടുപിടിച്ച ഭാരതീയനാണ് ബ്രഹ്മഗുപ്തൻ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്തിക. പ്രാചീന ഇന്ത്യയിലെ മറ്റൊരു സയൻറ്റിസ്റ്റായിരുന്നു ഭാസ്കരാചാര്യൻ. അതായത് സിദ്ധാന്ത ശിരോമണി എന്ന കൃതി എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഭാസ്കരാചാര്യനാണ്. സിദ്ധാന്ത ശിരോമണി. അതുപോലെ ചക്രവാത രീതി അല്ലെങ്കിൽ സൈക്ലിക് മെഥേഡ് ആവിഷ്കരിച്ചതും ഭാസ്കരാചാര്യനായിരുന്നു. ഭാരതത്തിലെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നതും ഭാസ്കരാചാര്യനായിരുന്നു. അപ്പോൾ ഭാരതത്തിലെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഭാസ്കരാചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ മെഥേഡ് എന്ന് പറഞ്ഞാൽ ചക്രവാത രീതി അല്ലെങ്കിൽ സൈക്ലിക് മെഥേഡ്. ഇത് മറന്നു പോകും എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കോഡാണ്. ബൗധയാൻ എന്നതിനകത്ത് പൈയുടെ ഒറിജിനൽ വില കണക്കാക്കിയതാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് കണക്കാക്കിയതാണ് ബൗധയാനും. 3.14 ആണ് ആര്യഭടൻ, അത് ഓർത്ത് വച്ചിരിക്കുക. അതുപോലെ സുൽഭസൂത്രം എന്ന ഗണിതശാസ്ത്ര കൃതി, അതും ബൗധയാനോട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ബൗദ്ധൻ ബുദ്ധി എന്ന് ഓർക്കുക. സുൽഭസൂത്രം, ഓരോ സൂത്രങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നവരെ ബുദ്ധിയുള്ളവരല്ലേ, അപ്പം സുൽഭസൂത്രം ബൗധയാൻ എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ബ്രഹ്മഗുപ്തനും നെഗറ്റീവ് സംഖ്യകളും. നെഗറ്റീവ് സംഖ്യകളെ കണ്ടുപിടിച്ച ഭാരതീയനാണ് ബ്രഹ്മഗുപ്തൻ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി, ബ്രഹ്മത്തിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക, ബ്രഹ്മത്തിലെ നെഗറ്റീവ് എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ കൃതി ഓർക്കാൻ പാടില്ലല്ലോ, അതിൽ തന്നെ ബ്രഹ്മമുണ്ട്. അടുത്തത് ഭാസ്കരാചാര്യൻ. അതിനകത്ത് പഠിക്കാനുള്ളത് ചക്രവാത രീതിയും സൈക്ലിക് മെഥേഡുമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ, ഭാസ്കരൻ ഒരു മണ്ഡശിരോമണി നമ്മൾ വരത്തില്ല, അപ്പം ഭാസ്കരൻ ഒരു മണ്ഡശിരോമണിയായിരുന്നു. കാരണം എന്താ? സൈക്ലിക് മെഥേഡ് എന്ന് ഓർക്കുക, സൈക്കിള് ചക്രമില്ലാതെ, വീലില്ലാതെ ഓടിച്ചു. സൈക്കിള് ചക്രമില്ലാതെ ഓടിച്ചതുകൊണ്ട് ഭാസ്കരൻ ഒരു മണ്ഡശിരോമണിയായിരുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് പ്രാചീനകാലത്ത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൃതികളാണ്. ആദ്യത്തേത് ഗണിത സാരസംഗ്രഹം. ഗണിത സാരസംഗ്രഹം എഴുതിയതാണ് മഹാവീര ആചാര്യം. കണക്കാണ്, ഫുള്ള് മാത്സിൻ്റെ ഒരു ബുക്കാണ് ഗണിത സാരസംഗ്രഹ. അത് എഴുതിയത് മഹാവീര ആചാര്യ. അടുത്തത് യോഗസൂത്രം. യോഗസൂത്രം എഴുതിയത് പതഞ്ജലി. യോഗസൂത്രം എന്താ? യോഗയെ പറ്റിയിട്ടുള്ള ബുക്കുകളാണ്. അപ്പോൾ അത് യോഗസൂത്രം എഴുതിയതാരാ? പതഞ്ജലിയാണ്. അടുത്തത് ബൃഹത് സംഹിത, എഴുതിയത് വരാഹമിഹിരൻ. ബൃഹത് സംഹിത എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രത്തിലെ ആദ്യ കൃതി ഏതാന്ന് ചോദിച്ചാലും അത് ബൃഹത് സംഹിതയാണ്. ജ്യോതിശാസ്ത്രം എന്താണ്? ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ചൊക്കെ ഉള്ള പഠനമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ആദ്യത്തെ കൃതിയാണ് ബൃഹത് സംഹിത, എഴുതിയത് വരാഹമിഹിരനാണ്. അടുത്തത് ആത്രേയ സംഹിത, അത് എഴുതിയത് ചരകാചാര്യനാണ്. അതായത് ആയുർവേദത്തിൻ്റെ സംഹിതയാണ് ആത്രേയ സംഹിത. ആയുർവേദം പഠിക്കാനുള്ള ബുക്കാണ് ആത്രേയ സംഹിത, അത് എഴുതിയത് ചരകാചാര്യനാണ്. അവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്: ഏറ്റവും പഴക്കം ചെന്ന വൈദ്യശാസ്ത്ര കൃതി ഏതാന്ന് ചോദിച്ചാൽ അത് ആത്രേയ സംഹിതയാണ്. മിക്കവാറും ആയുർവേദത്തെ പറ്റിയിട്ടൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ വേദങ്ങളിൽ നിന്നാണ് ആയുർവേദം ഉണ്ടായത്. അപ്പോൾ വേദങ്ങളുടെ രചയിതാക്കൾ ആരാന്ന് ചോദിച്ചത് ആര്യന്മാരാണ്. വേദങ്ങൾ രചിക്കപ്പെട്ടുള്ള ഭാഷ എല്ലാവർക്കും അറിയാം, സംസ്കൃതമാണ്.
ടോട്ടൽ എത്ര വേദമുണ്ട്? 4 വേദം. ഏതൊക്കെയാണത്? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള വേദം ഏതാണെന്ന് വെച്ചാൽ അത് ഋഗ്വേദമാണ്. ഏറ്റവും പഴക്കമുള്ള വേദം ഋഗ്വേദം. പിന്നെ ഗായത്രി മന്ത്രമുണ്ടല്ലോ, ഹിന്ദുസിനൊക്കെ അറിയാവുന്നതാണ് ഗായത്രി മന്ത്രം. അത് ഏത് വേദത്തിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഋഗ്വേദത്തിലാണുള്ളത്. ഇനി ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാരെന്ന് വെച്ചാൽ അത് വള്ളത്തോൾ നാരായണമേനോനാണ്. ഇത്രയും വലിയ വേദം ഋഗ്വേദം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വള്ളത്തോൾ നാരായണമേനോനാണ്. ഏറ്റവും ബൃഹത്തായ വേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഥർവവേദം. ഏറ്റവും വലിയ വേദം ഏതാണെന്ന് വെച്ചാൽ അത് അഥർവവേദമാണ്. അതിനകത്ത് ആയുർവേദവും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആയുർവേദം തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഏറ്റവും ബൃഹത്തായ വേദമാണ് അഥർവവേദം. അഞ്ചാമത്തെ വേദം ഏതാന്ന് ചോദിച്ചാൽ അത് മഹാഭാരതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാന്ന് ചോദിച്ചാൽ അത് സാമവേദം. അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, സാമവേദം നാവിൽ ഉണർത്തിയ. അപ്പോൾ സംഗീതമല്ലേ, അപ്പോൾ സാമവേദം സംഗീതം. ആയുർവേദം ഏതാണ്? അഥർവവേദം. ബൃഹത്തായ വേദം എന്ന് പറയുന്നതും അഥർവവേദമാണ്. സർജറിയുടെ പിതാവാരാ? സുശ്രുതൻ. ആയുർവേദത്തിൻ്റെ പിതാവാരെന്ന് വെച്ചാൽ അത് ചരകനാണ്. സർജറി സുശ്രുതനാണ്. പരമാണു ആണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ അത് കണാദനാണ്, കണാദ മഹർഷിയാണ്. പരമാണു ആണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ആറ്റം എന്നൊക്കെ പറയില്ലേ, അതേപോലെ പരമാണു ആണെന്ന് പറഞ്ഞത് കണാദനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പ്രാചീന ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക പുരോഗതികളായിരുന്നു. അതിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു, വേദങ്ങളും പഠിച്ചു. ഇനി മധ്യകാല ഇന്ത്യയാണ്. മധ്യകാല ഇന്ത്യയിൽ എന്താണ് വരുന്നത്? കൂടുതലും മുഗൾ രാജാക്കന്മാർ അങ്ങനെയുള്ളവരാണ്. അപ്പോൾ പീരങ്കി നിർമ്മാണത്തെപ്പറ്റി പറഞ്ഞ ആരാണ്? ബാബർ. ബാബറിൻ്റെ കൃതിയായ തുസുക്കി ഈ ബാബരിയിലാണ് പീരങ്കി നിർമ്മാണത്തെപ്പറ്റി പറഞ്ഞത്. അതായത് ഇന്നത്തെ കാലത്തെ മിസൈൽ അങ്ങനത്തെയൊക്കെ നിർമ്മാണം ആദ്യം പറഞ്ഞത് തുസുക്കി ഈ ബാബരിയാണ്. സങ്കര ഇനം, കളനിയന്ത്രണം എന്നിവയെപ്പറ്റി പറയുന്ന കൃതിയാണ് തുസുക്കി ഈ ജഹാംഗിരി. അപ്പോൾ അത് എഴുതിയതാരായിരിക്കും? ജഹാംഗീർ. ജഹാംഗീരി, ജഹാംഗീർ എന്ന് ഓർത്തു വയ്ക്കുക. സങ്കര ഇനം, കളനിയന്ത്രണം, കൃഷി, അഗ്രികൾച്ചർ റിലേറ്റഡുള്ള ശാസ്ത്ര സാങ്കേതിക ഡെവലപ്മെൻറ്റൊക്കെ മെൻഷൻ ചെയ്തിരുന്ന ഒരു ടെക്സ്റ്റാണ് തുസുക്കി ഈ ജഹാംഗീരി. സുഗന്ധ ലേപനങ്ങളുടെ നിർമ്മാണം പറയുന്നത് ഐനി അക്ബറി. അപ്പോൾ അത് ആരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൃതിയാണ്? അക്ബറുമായിട്ട്. ഐനി അക്ബറി, സുഗന്ധ ലേപനങ്ങളുടെ നിർമ്മാണം, സ്പ്രേ, അത്തർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഗണിതസാര എന്ന കൃതി എഴുതിയത് ശ്രീധറാണ്. ഗണിതസാരം ശ്രീധർ. ലീലാവതി വ്യാഖ്യ ശുദ്ധാന്ത ദീപിക, ഇത് രണ്ടും എഴുതിയത് ഗംഗാധരാണ്. ലീലാവതി വ്യാഖ്യവും ശുദ്ധാന്ത ദീപികയും എഴുതിയത് ഗംഗാധരാണ്. ഇതിലെല്ലാം ഓരോ ശാസ്ത്രീയ കാര്യങ്ങളാണ് അവർ എഴുതിയിരുന്നത്. മൈസൂർ പേപ്പർ നിർമ്മാണശാല സ്ഥാപിച്ചാരെന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ എവിടെയായിരുന്നു? മൈസൂരുകാരനല്ലേ. അടുത്തത് വാനനിരീക്ഷണശാലകൾ സ്ഥാപിച്ച രാജാവാണ് സവായ് ജയ്സിംഗ്. വാനനിരീക്ഷണശാലകൾ മധ്യകാല ഇന്ത്യയിൽ സ്ഥാപിച്ചതാരാണ്? സവായ് ജയ്സിംഗ്. അത് തന്നെ കേരളത്തിൽ സ്ഥാപിച്ചാരായിരുന്നു? സാതി തിരുനാൾ. അങ്ങനെയുള്ള രാജാക്കന്മാരായിരുന്നു. അപ്പോൾ മധ്യകാല ഇന്ത്യ കഴിഞ്ഞു, ഇനി ആധുനിക ഇന്ത്യ. ആധുനിക ഇന്ത്യ ഇപ്പോഴത്തെ കാലം. ആ സമയത്ത് നമ്മൾ സയൻസ് എന്ന് കേൾക്കുമ്പോഴേ എന്താ ഓർമ്മ വരുന്നത്? IITകളാണ്. അപ്പോൾ ആദ്യത്തെ IIT എവിടെയാണെന്ന് വെച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലായിരുന്നു, ഖരഗ്പൂറിലായിരുന്നു ആദ്യത്തെ IIT. അപ്പോൾ ബംഗാളിലായിരുന്നു ആദ്യത്തെ IIT, ഖരഗ്പൂറിൽ. IITയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ സാങ്കേതിക ദിനമായിട്ട് കണക്കാക്കുന്ന എന്നാണ്? May 11. അത് മറക്കരുത്, സാങ്കേതിക ദിനം May 11. അടുത്തത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഫൗണ്ടഡ്. അതായത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് സ്ഥാപിച്ചത്? 1942 September 26. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ അത് സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എന്നതിലുള്ള ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.